ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മാൽപുരിയുടെ റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കാനായിട്ട്. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ മാൽപുരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാൽപുരിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒന്നര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. മെഷർമെൻറ്റ് കപ്പിലാണ് കേട്ടോ ഞാനെടുത്തത്. ഇനി ഇത് നമുക്ക് തിളപ്പിച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി, ആ ഒരു പഞ്ചസാരയൊക്കെ മെൽട്ടായിട്ട് വന്നാൽ മതി. ഇനി ഇതിലോട്ടൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടൊരു രണ്ടോ മൂന്നോ ഏലക്ക ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ജസ്റ്റ് ആ ഒരു പഞ്ചസാരയൊക്കെ മെൽട്ടായി കിട്ടിയാൽ മതി. നിങ്ങളുടെ കയ്യിൽ മെഷർമെൻറ്റ് കപ്പില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് കപ്പിലാണോ യൂസ് ചെയ്യുന്നത് ആ ഒരു കപ്പിൽ തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും എടുക്കാൻ നോക്കുക. അതുപോലെ ഹാഫ് കപ്പൊക്കെ എടുക്കുമ്പോൾ നല്ലോണം നോക്കിയിട്ട് എടുക്കുക കേട്ടോ. ഇതിൻ്റെ കൺസിസ്റ്റൻസി പാകത്തിനായിരിക്കണം, എന്നാൽ മാത്രമാണ് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മാൽപുരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിപ്പോൾ ചെറുതായിട്ട് തിള വന്നിട്ടുണ്ട്, ആ ഒരു പഞ്ചസാരയൊക്കെ മെൽട്ടായി കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇനി ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം. ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ബാറ്റർ റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ ആ ഒരു പഞ്ചസാര പാനിയൊക്കെ ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒന്നര കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഷുഗർ സിറപ്പ് കുറേശ്ശെ ചേർത്തിട്ട് നമുക്കിത് കട്ടയില്ലാതെ ഒന്ന് കലക്കിയെടുക്കണം. ഈ ഒരു ഏലക്ക ഒന്ന് മാറ്റിയെടുക്കുക കേട്ടോ. എന്നിട്ട് കുറേശ്ശെ ചേർത്തിട്ട് നമുക്ക് കട്ടയില്ലാതെ ഒന്ന് കലക്കിയെടുക്കാം. ഒന്നിച്ച് ചേർത്ത് കൊടുത്താൽ നമുക്കത് മിക്സായി കിട്ടാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ കുറേശ്ശെ ചേർത്തിട്ട് നമുക്കിതിൻ്റെ മാവ് റെഡിയാക്കിയെടുക്കാം. പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ പിന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് കട്ടയില്ലാതെ കലക്കിയെടുത്തിട്ടുണ്ട്. മൊത്തം ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല, അത് പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടൊരു കാൽ ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരിച്ചിരി ഫുഡ് കളറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, യെല്ലോ ഫുഡ് കളറ്. നിങ്ങൾക്ക് ഫുഡ് കളർ വേണ്ടെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടിയോ കുങ്കുമപ്പൂവോ ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ നല്ല കളർ കിട്ടണമെങ്കിൽ ഫുഡ് കളർ തന്നെ ചേർത്ത് കൊടുക്കണം. ഞാൻ നമ്മുടെ കേക്കിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ഫുഡ് കളറാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ബാക്കിയുള്ള ഷുഗർ സിറപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സാക്കിയെടുക്കുക. ഇനി ഇതിലോട്ടൊരു മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ. ഒന്നിച്ച് തന്നെ ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ ഒരു കാൽ ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു അര ടീസ്പൂൺ വരെ കരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക. അപ്പോൾ എല്ലാ കാര്യങ്ങളുമായി. ഇനി നല്ലോണം ഇത് മിക്സാക്കിയെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇത് നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും മതി. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് ഞാൻ കാണിച്ചു തരാം, ആ ഒരു തിക്നെസ്. നമ്മൾ മെഷർമെൻറ്റ് കപ്പിലെടുക്കുമ്പോൾ നമുക്ക് പാകത്തിനുള്ള കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ വേണ്ടത്. പിന്നെ അതുപോലെ മൈദ ഒക്കെ എടുക്കുമ്പോൾ വടിച്ചിട്ടെടുക്കുക. നമ്മൾ വെള്ളം എങ്ങനെയാണ് എടുക്കുന്നത് ആ ഒരു രീതിയിൽ മൈദ എടുക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഇത് മൂടി വെച്ചിട്ട് അരമണിക്കൂർ മാറ്റി വെക്കണം. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിത് ചുട്ടെടുക്കേണ്ടത്. അപ്പോൾ ഇത് അരമണിക്കൂറായിട്ടുണ്ട്. പിന്നെ നമുക്കിത് ഓരോ തവി മാവൊഴിച്ചിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി എണ്ണ നല്ല ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഓരോ തവി മാവൊഴിച്ചിട്ട് ചുട്ടെടുത്താൽ മതി. അപ്പോൾ എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് ഒരു തവി മാവ് ഒഴിക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചുട്ടെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് മുകൾ പാകമൊക്കെ ചെറുതായിട്ടൊന്ന് കുക്കായി വരുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു മാവിൻ്റെ തിക്നെസ് കൂടിയാൽ എന്താണെന്ന് വെച്ചാൽ പറ്റുന്നത് ഇതിൻ്റെ നടുപ്പാകം നല്ലോണം വീർത്ത് വരും, പുള്ളി വരും. നമ്മൾ നെയ്യപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ പുള്ളി വരൂലേ, അതുപോലെ വീർത്ത് വരും. നമ്മൾ മാൽപ്പുരിയൊന്നും അങ്ങനെയല്ലല്ലോ ഫ്ലാറ്റായിട്ടല്ലേ. ഇപ്പോൾ ഞാൻ മറ്റേ സൈഡും കൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു മാൽപ്പുരി തന്നെയാണെന്ന്. അപ്പോൾ ഇത് കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു
അതേപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ സത്യത്തിൽ ഇപ്പോൾ പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ബേക്കറിയിൽ നിന്നൊന്നും വേണ്ട, ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അത്രയ്ക്കും ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ ചുട്ടെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മാവ് തിക്കായിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണ് മാത്രം വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നല്ലോണം ചേർത്ത് കൊടുക്കണ്ട, ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അതുപോലെ മാവ് ലൂസാവാനും പറ്റില്ല കേട്ടോ. ലൂസായാൽ പിന്നെ അറിയാലോ, പിന്നെ നമുക്ക് പിടിച്ചാൽ കിട്ടില്ല, പിന്നെ മൊത്തത്തിലൊരു പരക്കലായിരിക്കും. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് കറക്റ്റാക്കിയിട്ട് ഞാൻ പറഞ്ഞ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.